നിങ്ങളെ അപ്പോയിന്റ് ചെയ്ത പേപ്പറോട് വരട്ടെ, ബാക്കി കാര്യങ്ങൾ അപ്പോൾ ആലോചിക്കാം. മാനേജർ മറ്റാരെയും അപ്പോയിന്റ് ചെയ്യാൻ പോകുന്നു എന്നൊരു, അതിനിപ്പോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഐയുടെ ജോലി എന്ന് പറയുന്ന പേപ്പർ വരുമ്പോൾ അപ്രൂവ് ചെയ്യണോ വേണ്ട എന്ന് തീരുമാനിക്കലാണ്. അതവിടെ നിൽക്കട്ടെ. പെൺകുട്ടികളോടൊക്കെ മാന്യമായിട്ട് പെരുമാറാൻ ശീലിച്ചിട്ടില്ലല്ലേ. അത് പിന്നെ സാറിന്റെ മകള് പറഞ്ഞല്ലേ. നേര് പറഞ്ഞ കുട്ടി തെറ്റിദ്ധരിച്ച. ഞാൻ എന്റെ ഒരു ഫ്രണ്ടിനെ തമാശക്ക് സ്റ്റുപ്പിഡെന്ന് വിളിച്ചപ്പോ സാറിന്റെ മകള് വിചാരിച്ചു. അവളെ വിളിച്ചാണെന്നല്ലേ. അതെ, സാറും മാനേജറെ ഒന്ന് വിളിച്ച് സംസാരിച്ചാൽ. സംസാരിച്ചാൽ എനിക്ക് ക്ലെയിം ഉള്ളത് കൊണ്ട് മറ്റാരെ അപ്പോയിന്റ് ചെയ്തെന്ന് പറഞ്ഞാൽ. പറഞ്ഞാൽ എനിക്ക് ആ പോസ്റ്റ് കിട്ടും. കിട്ടിയാൽ? കിട്ടിയാൽ ഞാനും എന്റെ കുടുംബവും രക്ഷപ്പെടും സാർ. മറ്റാരും രക്ഷപ്പെടില്ലല്ലോ. അതവിടെ നിൽക്കട്ടെ. സ്റ്റുപ്പിഡെന്ന് വിളിച്ച ഫ്രണ്ടിനെയായിരുന്നു. പക്ഷെ ഓട്ടോറിക്ഷയിൽ നിന്ന് കൈക്ക് പിടിച്ച് വലിച്ച് താഴെ ഇറക്കാൻ നോക്കിയത് ആരെയായിരുന്നു? പറയൂ മാഷേ. സാറിനെ കാണാനുള്ള തിടുക്കത്തിൽ. തിടുക്കം വന്നാ പെൺകുട്ടികളുടെ കൈക്ക് പിടിക്കുമല്ലേ. അതിന് ഞാൻ സോറി പറഞ്ഞിരുന്നു. എങ്കിൽ ഞാൻ നിങ്ങളുടെ കരണക്കുറ്റിനൊക്കെ ഒന്ന് പൊട്ടിക്കട്ടെ, പിന്നീട് സോറി പറഞ്ഞാൽ മതിയല്ലോ. അല്ലെങ്കിലും എന്റെ മേലധികാരി എന്ന നിലയിൽ എന്നെ ശിക്ഷിക്കാനുള്ള അധികാരം സാറിനുണ്ടല്ലോ. ഇയാള് മാഷായാലല്ലേ ഞാൻ മേലധികാരിയാവൂ. മാനേജറെ സാറൊന്ന് വിളിപ്പിച്ചിരുന്നെങ്കിൽ. അതെന്റെ ജോലിയല്ല, എനിക്കിപ്പോൾ വേറെ കുറച്ച് ജോലിയുണ്ട്. എന്നാ ഞാൻ പോയിട്ട് നാളെ വരാം. ഇക്കാര്യത്തിന് ഇനി ഇവിടെ വരണമെന്നില്ല സാർ. എനിക്കിവിടെ വേറെ ജോലി ഉണ്ടെന്ന് പറഞ്ഞില്ലേ. ഓട്ടോ വെയിറ്റ് ചെയ്യാൻ ഇങ്ങോട്ട് കയറിയാട്ടെ. ഇത് കുട്ടിക്ക് കയറി പോകാൻ വേണ്ടി ഞാൻ പിടിച്ചതാ, പൈസയും കൊടുത്തിട്ടുണ്ട്. എനിക്കാണെങ്കിൽ വൈകുന്നേരം പ്രത്യേകിച്ച് ഒരു ജോലിയില്ല, അതുകൊണ്ട് എല്ലാ ദിവസവും ഒരു ഓട്ടോ പിടിച്ച് ഇവിടെ കാത്തിരിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഇനി ഞാനൊരു സത്യം തുറന്നു പറയട്ടെ, അന്ന് ഞാൻ സ്റ്റുപ്പിഡെന്ന് വിളിച്ചത് കുട്ടിയല്ലായിരുന്നു, ഓട്ടോ ഡ്രൈവറെ ആയിരുന്നു. അല്ല, അത് കയറരുത്. അല്ല, കുട്ടിക്ക് വേണ്ടി പിടിച്ച. ഹലോ, ലൈനടിയാണ്. അല്ല സാറേ, ലൈനടി തന്റെ പുറം. രണ്ടുപേരും ഒന്ന് വിട്ടേ. വിടാനല്ലേ മുതലാളി പറഞ്ഞല്ലോ, പിടിക്കാൻ പറഞ്ഞില്ലല്ലോ. ഡോക്ടർ പറഞ്ഞല്ലേ മുതലാളി ഭക്ഷണം കുറയ്ക്കണം, ശരീരഭാരം കൂടിയാ രോഗം പെട്ടെന്ന് ഭേദമാവില്ല എന്ന്. ഭക്ഷണം കുറച്ചിട്ട് ഇപ്പൊ എനിക്ക് രോഗം ഭേദമാണ്ടോ? അതാ പ്രശ്നം. ആ സ്കൂൾ മാനേജർ കാണാൻ വന്നിരിക്കുന്നു. ആര്? സ്കൂൾ മാനേജർ. മാനേജർ ആ കളവന വരാൻ പറ. എന്താ 4 ലക്ഷം താനാ വെള്ളത്തിലാക്കിയത്? വത്സം മാഷ് പിരിഞ്ഞു, വേഗം ഒന്ന് ജോലി കയറിക്കോളാൻ ആ എരപ്പാളി മാഷ് കത്തെഴുതാൻ തന്നോട് ആരോടോ പറഞ്ഞത്? താൻ കൊടുക്കണോ അവന് ജോലി? എന്നിട്ട് എന്റെ 4 ലക്ഷം താരം എനിക്കതാ? നിർത്തണോ നേരെ? ഇനി താൻ എന്തിയാലേ എന്റെ ജോലിക്കാരി തന്നെ വാഴക്കാരിയുടെ പോലെ അറിഞ്ഞിടും. ഞാൻ താൻ വിചാരിച്ചേ തന്റെ വീട്ടുപേരക്കാരനോ? തന്റെ പേര് വെച്ച് ഞാൻ അവന് കത്തെഴുതി. എന്റെ ഒരു കാല് കളഞ്ഞ അവന്റെ 2 കാല് കളയാം. ഞാനിങ്ങനെ ജീവിച്ചിരിക്കുന്നവനെ അവന് വേണ്ടിയാ. എന്തായാലും മാത്തുക്കുട്ടി, അവന്റെ കാലൊടിക്കാൻ പോയി എന്റെ കാലൊടുക്കി 10-15 രൂപയും ചിലവായി. അനുഭവിച്ച വേദന പേരാ ആ എന്നോട് തട്ടിക്കായിരുന്നു മാത്തുക്കുട്ടി. അതിന്റെ പേര് ഞാൻ അനുഭവിച്ച വേദന. മര്യാദയ്ക്ക് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവും. വിവരങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ട്. എന്റെ ശരീരം ഒന്ന് ശരിയായിട്ട് ഞാനൊരിറക്കമുണ്ട്. എനിക്ക് ജോലി വേണ്ടേന്ന് പറഞ്ഞവൻ ഈ നാട്ടിൽ നിന്ന് ഓടിപ്പോയില്ലെങ്കിൽ എന്നെ മാത്തുക്കുട്ടി എന്നല്ല മാത്തു പട്ടിയെന്ന് വിളിച്ചോ. അവനാണ് നമ്മുടെ രണ്ടുപേരുടെയും ശത്രു. അപ്പൊ നമ്മൾ എന്താ വേണ്ടത്? അല്ല, ഒറ്റക്കെട്ടായി നിൽക്കണം. അതെ, നാളെ കാലത്ത് ഈ പരിപാടി നടക്കില്ല. ഞാൻ നിന്റെ വീടിന്റെ മുന്നിലെത്തി ഒരേ ഒരു തവണ ഹോൺ അടിക്കും, 10 സെക്കൻഡ് വെയിറ്റ് ചെയ്യും.
നീ ഇറങ്ങി വന്നില്ലേ, ഞാൻ അപ്പൊ തന്നെ വണ്ടി വിടും. എങ്കിൽ നിന്നെ ഞാൻ കൊശാപ്പിയും. ഓ പിന്നെ ലിഫ്റ്റ് ഇരുന്നതെ എന്റെ മഹാമനസ്കത. 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്യാനൊന്നും എന്നെ കിട്ടില്ല. ഞാൻ കാണിച്ചത് മര്യാദയുടെ തന്നെ സമ്മതിക്കുന്നു. ഓട്ടോയിൽ നിന്ന് കൈപിടിച്ചിറക്കാൻ നോക്കിയ തെറ്റ്, സ്റ്റുപ്പിടെന്ന് വിളിച്ചതും തെറ്റ്. പക്ഷേ ഈ വക നിസ്സാര കാര്യങ്ങളൊക്കെ അച്ഛനോട് എന്ന് വിളമ്പിയതാണ് ഏറ്റവും വലിയ തെറ്റ്. ഇയാൾ എന്നെ തെറ്റും ശരിയും പഠിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുകയാണോ? ഒരു തെറ്റ് തിരുത്തേണ്ടത് മറ്റൊരു തെറ്റ് ചെയ്തിട്ടല്ല. ഇയാളെ തിരുത്താൻ ഞാൻ നിങ്ങളുടെ ആരാണ് മിസ്റ്റർ? എന്റെ അച്ഛനോട് എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ പറയും. പറഞ്ഞോളൂ. പക്ഷേ ഒരു ശരാശരി ഇന്ത്യക്കാരന്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് ഒരു ജോലി കിട്ടുക എന്നുള്ളത്. അതിന്റെ കടക്കലാണ് കുട്ടി കത്തി വെച്ചത്. ഇയാൾ ശരാശരിയുടെ എത്രയോ താഴെയുള്ള ഇന്ത്യക്കാരനാണെന്ന് തെളിയിച്ചതല്ലേ? പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ്. മനസാക്ഷി എന്നൊരു സാധനം കയ്യിലുണ്ടെങ്കിൽ കുട്ടിയുടെ അച്ഛനോട് പറയൂ എന്നെ ഒന്ന് സഹായിക്കാൻ. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഒരു ടീച്ചർ ആവാനുള്ള യാതൊരു യോഗ്യതയും നിങ്ങൾക്കില്ല. അങ്ങനെയൊന്നുമില്ല, ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഇവരുടെ സംഘടനയിൽ ചേർന്നാ മതി. നല്ല തങ്കപ്പെട്ട മനുഷ്യനാണ് കേട്ടോ. അനീതി എവിടെ കണ്ടാലും അപ്പൊ എതിർക്കും. അത് എതിർക്കില്ലല്ലോ. പക്ഷെ മാഷേ, കരടിയെ പേടിച്ച് പുലിമലയിൽ ചെന്ന് കയറിയ പോലെ ആവരുത്. ഇവറ്റകളൊക്കെ ഞാൻ കുറെ നാളുകൊണ്ട് കാണുന്നതാ. നമുക്ക് പിന്നെ സംസാരിക്കാം. ജാഥ എങ്ങ് എത്തിയേ? ദിവസം കൂലിക്ക് ഇതുപോലെ 10 ജാഥ ഞാൻ സംഘടിപ്പിക്കാം. ഒന്ന് ഞാൻ ഉറപ്പിച്ചു, എന്റെ കൊക്കിന് ജീവനുണ്ട്. ഇവനെ ഞാൻ സ്കൂളിന്റെ പടി കേട്ടില്ല. ഒരു ജാഥക്കാരൻ മാറി.